ഐഫോണില് ഏറ്റവും അതായത് കുറഞ്ഞ പൈസക്ക് എടുക്കാൻ പറ്റിയ ബ്രാൻഡ് ന്യൂ ഫോണാണ് ഫസ്റ്റ് കാണിച്ചത്. ഏത് കുട്ടികൾക്കും അറിയാൻ പറ്റും അക്രം ഭായി ആരാണെന്ന് ചോദിച്ചാൽ മതി. പിന്നെ ചായ ഫ്രീ ആണ്. ചായ ഫ്രീ. വെൽക്കം ബാക്ക് ഇൻ ആർക്കിഡോക്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബർദുബായിലാണ്. ഈ ഒരു ഷോപ്പ് നിങ്ങൾക്കറിയാലോ, സിറ്റി ചോയ്സ്. നമ്മൾ ഒരുപാട് ഒരുപാട് വീഡിയോസ് ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. സോ ഒരു 8 മാസത്തിന് ശേഷം ഇതാ ഇപ്പോഴാണ് ഇവിടെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് ന്യൂ ഫോൺസ്, ആപ്പിൾ വാച്ച്, ഐപാഡ്, അതേപോലെ തന്നെ മാക്ബുക്ക് എയർ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു മെയിൻ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് ന്യൂ ഫോൺസിൻ്റെ നല്ല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്നറിയാൻ പറ്റും. ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. സോ നമ്മളിതാ ഇതാ ഇതിനകത്താണുള്ളത്. ഇതാ അക്രം ഭായി, അസ്സലാമു അലൈക്കും. നമ്മൾ വന്നിട്ട് കുറച്ചായി, ഇതാ പരിചയം ഉണ്ടാവുമല്ലോ. ഒരുപാട് ഒരുപാട് വീഡിയോസിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്നതാണ് അക്രം ഭായി. അപ്പം ഒരു 8 മാസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും കണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് സ്റ്റോർ തന്നെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളുണ്ട് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടുത്തെ കൗണ്ടറൊക്കെ പോയല്ലോ, അവിടുത്തെ കൗണ്ടർ പോയി സെറ്റപ്പ് മാറ്റി കഴിഞ്ഞു. കാരണം നമുക്ക് അവിടെ ക്യാഷ് കൊടുക്കുന്ന ആദ്യത്തെ സിസ്റ്റം തിരക്കൂടിയ കാരണം നമ്മൾ അത് നടുക്കോട്ട് എല്ലാം മാറ്റി. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടല്ലോ, ബർദുബായിൽ തന്നെ നമുക്ക് ബ്രാൻഡ് ന്യൂ ഫോൺസ് ഏറ്റവും കൂടുതൽ ഇവിടെ കിട്ടുന്നത്. യൂട്യൂബിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഷോപ്പ് സിറ്റി ജോയ്സ് ആണ്. അതാണ് നിങ്ങൾക്ക് ഈ തിരക്ക് കണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾ വെറുതെ പറയല്ല, തള്ളല്ല, ഈ തിരക്ക് കണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കണ്ടല്ലോ എപ്പോ വന്നു കഴിഞ്ഞാൽ ഈ തിരക്ക്. അപ്പം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബർദുബായ് ഈ മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ന്യൂ ഫോൺസ് ഒരുപാട് ഉള്ള ഒരു മാർക്കറ്റാണ്. ഒരുപാട് ഷോപ്പുകളുണ്ട്, പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒഫ്കോഴ്സ് ഈ ഒരു ഷോപ്പാണ്. കാരണം ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ യൂട്യൂബില് ഫേമസ് പ്രമുഖനാണ്. ഓക്കെ, അപ്പം ശരിക്കും അക്രം ഭായി ആരാണെന്ന്, അക്രം ഭായി ആരാണെന്ന് ഏത് കുട്ടിയോട് ചോദിച്ചാലും മനസ്സിലാവും. അതാണ് റോക്കി ഭായി, സോറി അക്രം ഭായി. ഓക്കെ, ഇനിയിപ്പോ എന്താ പറയാ, നമുക്ക് ഇനി നമുക്ക് ബ്രാൻഡ് ന്യൂ ഫോൺസിന്റെ കുറച്ച് പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണം. സോ അതിന് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമ്മൾ മേലെ പോയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കേൾക്കില്ല. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ഇവിടെ എന്തൊക്കെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാല്, ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ക്യാമറ ഉണ്ട്, കൂടാതെ തന്നെ നമ്മളെ അജ്മൽ ഉണ്ട്. ഒരായി പറയടാ, വൈറലായിട്ടുള്ള കിങ് കേട്ടോ. പിന്നെ ക്യാമറ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ പെർഫ്യൂമിന്റെ സെക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ വാച്ചസ് ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഐഫോൺ, മെയിൻ ഐഫോൺ ഉണ്ട്. അപ്പം ഒരു ക്യാമറ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ക്യാമറ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നാട്ടിലായാലും എവിടെ ആയാലും, ഇപ്പൊ നിങ്ങൾ ദുബായിൽ ഫാമിലി റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ക്യാമറ, എല്ലാ ക്യാമറ ഉണ്ട്, ലെൻസ് ഉണ്ട്, അങ്ങനത്തെ എല്ലാ സംഭവം ഉണ്ട്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞാണ്. അപ്പൊ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആപ്പിൾ ഐഫോണ്, അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ആപ്പിളിന്റെ പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് കൂടുതൽ സമയം കളയണ്ട. അതിനേസ് നമ്മളിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫോണിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതാ മേലത്തെ ഫ്ലോറിലാണുള്ളത്. സോ അതിനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ കേട്ടോ, എല്ലാ സംഭവങ്ങളുണ്ട്, വീഡിയോ ചെയ്യാനായിട്ടൊക്കെ ഓരോ സംഭവങ്ങളുണ്ട്. ഓക്കെ അക്രം ഭായി, എന്തു പറയുന്നത്? സുഖം. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നമ്മളെ തായ കണ്ടിട്ട്? രസം പറഞ്ഞു തായ കണ്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ തിരക്കുണ്ട്. കാരണം ഇപ്പം അറിയാലോ, നമ്മളെ യൂട്യൂബിൽ ഇപ്പോൾ ഇപ്പറേ യൂട്യൂബ് ചാനലുണ്ടോ, സിറ്റി ചോയ്സ് യൂട്യൂബ് ചാനലുണ്ട്. നമ്മളെ മുമ്പത്തെ ഫോളോവേഴ്സിന് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും, ഒരുപാട് ആൾക്കാർ മുപ്പറത്തെ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പം പ്രൈസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആയിട്ട് അല്ല ആ വീഡിയോ ആ ഒരു ചാനലിൽ വരാറുണ്ട്. ഇവിടെ നിന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഫോൺ എടുത്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ 2 മാസമായിട്ട് നാട്ടിൽ തന്നെയായിരുന്നു, ഫുള്ള് കറകളായിരുന്നു. അപ്പോ ഇവനിവിടെ വന്നിട്ട് 2 ദിവസമായി, 3rd ദിവസമായില്ലേ? ഞാൻ ഇന്നലെയാണ് വന്നത്. ഇന്നലെ വന്നതിന് ശേഷം ബാക്കിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ സാധനം പെട്ടെന്ന് മനസ്സിലായില്ല, ഈ സാധനത്തിലോട്ട് അന്നേരം ഓടി ഇത് നമ്മളെ ഈ വീഡിയോ ചെയ്യുമ്പോ എന്താ വെച്ചാൽ കൊറേ കോമഡീസ് ഉണ്ടാവും, പക്ഷെ എങ്കിലും കട്ട് ചെയ്യൂലട്ടാ. ആ കട്ട് ചെയ്യാതെ തന്നെ ആ കോമഡീസ് ഇങ്ങനെ തഗ് കൊറേ വരാം. അക്രം ഭായി അങ്ങനത്തെ ഒരാളാണ്, തഗിന്റെ ആളാണ്. അപ്പൊ ഇനി സമയങ്ങളായ തന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഐഫോണില് ഏറ്റവും അതായത് കുറഞ്ഞ പൈസക്ക് എടുക്കാൻ പറ്റിയ ബ്രാൻഡ് ന്യൂ ഫോണാണ് ഫസ്റ്റ് കാണിച്ചത്. അതാണ് SE ഐഫോൺ SE. ഈ ഒരു സാധനത്തിന്റെ ഇത് ഡ്യുവൽ സിം സപ്പോർട്ട് ചെയ്യാനായിട്ട് SE 2020, അതായത് കുറഞ്ഞ പൈസക്ക് ബ്രാൻഡ് ന്യൂ ഫോൺസിൽ ഡ്യുവൽ സിം സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു വേരിയന്റ് ആണ്. ഇത് റെഡ് കളർ ഉണ്ട്, കളർ ഇപ്പൊ എല്ലാം കളേഴ്സ് ഉണ്ട്. ഇത് ഏതാണ്? 128 GB ആണ് വരുന്നത്. 128 GB 64 GB വരുന്നുണ്ട്. ഇതിന്റെ 64 GB വരുന്നത് 1250 വരും. ഓക്കെ, ദെൻ 128 128 GB വരും 14.75 1475
1475. അത് ഈ വേറൊരു സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇൻക്ലൂഡിംഗ് വാറ്റ് ആണോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആണോ? നമ്മളെല്ലാ സെയിൽ ചെയ്യുന്നത് പ്ലസ് വാറ്റ് ആണ്. നമ്മളെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും പ്ലസ് വാറ്റ് ആണ്. അതായത് നിങ്ങൾ ടൂറിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വാറ്റ് റീഫണ്ട് എയർപോർട്ടിൽ നിന്ന് കിട്ടും. അപ്പം അതായത് ഇപ്പം ഈ പറഞ്ഞ പ്രൈസോട് കൂടിയിട്ട് പ്ലസ് വാറ്റ്. അതെ. ഓക്കെ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പ്രൈസിനോട് കൂടിയിട്ട് പ്ലസ് വാറ്റോട് കൂടിയിട്ടാണ് സെയിൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ടൂറിസ്റ്റ് വിസ ഒക്കെ ആണെങ്കിൽ, ഇപ്പം നമ്മളെപ്പോലെ വിസിറ്റിങ്ങിന് വന്നിട്ട് ഈ ഒരു സാധനം എടുക്കുകയാണെങ്കിൽ ഇവർ ടാക്സ് റീഫണ്ട് കിട്ടും, ടാക്സ് എയർപോർട്ടിൽ നിന്ന് റീഫണ്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതിൻ്റെ അതാ കറക്റ്റ് അങ്ങനെ ടാക്സ് വിത്ത് വാറ്റോട് കൂടിയിട്ട് തന്നെ പ്രൈസ് വരണേ, അല്ലാതെ വാറ്റില്ലാതെ പ്രൈസ് വരണിട്ട് കടയിൽ ചെല്ലുമ്പോൾ വേറെ പ്രൈസ് അത് പിന്നെ പറ്റിക്കല. അല്ല. അപ്പോൾ നമ്മൾ പറയുന്നത് വിത്തൗട്ട് ടാക്സ് ആണ് പറയുന്നത്. പ്ലസ് 5% ടാക്സ് വരും. നിങ്ങൾ ടൂറിസ്റ്റുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ടാക്സ് നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് കിട്ടും. അപ്പം ഇതാണ് ആ ഒരു മോഡൽ. അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗിഫ്റ്റൊക്കെ കൊടുക്കണോ, ആർക്കെങ്കിലും കൊടുക്കണോ, എന്ത് ചെയ്യാം, പിന്നെ ഐഫോൺ ഉപയോഗിച്ച് പഠിക്കണമെങ്കിൽ അതും ചെയ്യാം. പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ റുപ്യ കാർഡ് ഒന്നും കൊണ്ടുവരണം. നിങ്ങൾ ഇപ്പോൾ ഒരുപാട് എ ടി എം കാർഡ് ഉണ്ട് നാട്ടിൽ. എ ടി എം കാർഡ് നിങ്ങൾ ഒരു റുപ്യേൻ്റെ എ ടി എം കാർഡെല്ലാം ഉണ്ട്. അതായത് വിസ മറ്റേ എച്ച് ഡി എഫ് സി അങ്ങനത്തെ എല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം വന്ന് പർച്ചേസ് ചെയ്യുക. ലാസ്റ്റ് ഡേ പർച്ചേസിന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കാർഡ് സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടില്ല. അതായത് നിങ്ങൾ ഇന്റർനാഷണൽ ചെയ്തിട്ടുണ്ടാവില്ല. ഓ, അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നമ്പട് പർച്ചേസ് ചെയ്യുക. എവിടെ നിന്നാണെങ്കിലും എനിക്ക് നിർബന്ധമല്ല സിറ്റി ചോയ്സ് വന്നിട്ട് പർച്ചേസ് ചെയ്യാനുള്ള. എവിടെ നിന്നാണെങ്കിലും പർച്ചേസ് ചെയ്തോ, നിങ്ങൾ പ്രൈസ് നിങ്ങൾ മാർക്കറ്റ് മൊത്തം കലക്കി കുടിച്ചോ. പ്രത്യേകിച്ച് മലയാളി ആയ ഞാൻ തന്നെ പിന്നെ ഫുള്ള് കലക്കി കുടിച്ചിട്ട് പർച്ചേസ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങളും അതുപോലെ തന്നെയായിരുന്നു. ഇവിടെ വന്നിട്ട് ഇവിടെ ഇപ്പൊ അറിയാലോ വർദുബായ് മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ദേര മാർക്കറ്റിൽ യൂസ്ഡ് ഫോൺസിന്റെ ഒരു മാർക്കറ്റ് ആണെങ്കിൽ ഇതിന്റെ ഒരു നല്ല കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. പ്രൈസ് പല സ്ഥലത്തും പല ഡ്രോപ്പ് ആയിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പൊ ഈ ഒരു വേരിയന്റ് തന്നെ നമ്മൾ ജപ്പാന്, അതേപോലെ ടിആർ, യു എസ് എ, അങ്ങനെ കുറെ വേരിയന്റ് ഉണ്ടോ? അപ്പൊ ആ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ വ്യത്യാസം ഉണ്ട്. അപ്പൊ നിങ്ങള് മൊത്തം ഇഷ്ടമുള്ള സ്ഥലത്ത് നടക്കുക, പ്രൈസ് നോക്കിയിട്ട് ഇഷ്ടമുള്ള സ്ഥലത്ത് നടക്കുക, അതാണ് നമ്മുടെ പോയിന്റ്. എല്ലായിടത്തും നടക്കണം വലിയ നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതായത് ഒറിജിനൽ ജെന്യൻ ചീസ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കിട്ടും തീർച്ചയായിട്ടും. അത്രേ ഉള്ളൂ. എങ്ങനെയെങ്കിലും വിറ്റിട്ട് പൈസ ആക്കണം എന്നുള്ളത് നിർബന്ധമൊന്നുമില്ല എനിക്ക്. നമ്മൾ ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പിയാണ്, അതാണ് നമ്മളെ ഹാപ്പിയായിട്ട്. ഓക്കെ, ഇനി നോക്കാനുള്ളത് നമുക്ക് ഏതാണ്? 12 ഐഫോൺ 12 ഉണ്ട്, 11 ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഐഫോൺ 11 നോക്കാം. 11 ഇതിന്റെ കൂടെ വേറൊരു സാധനം വരണ്ട കേട്ടോ. അതാണ് എസ് ഇന്റെ പുതിയ മോഡൽ, പുതിയ വെർജൻ. ഇതാണോ? ആ ഹാ. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ പ്രത്യേകത ഇപ്പൊ വന്ന 120 GB ആണ്, 2000 റുപ്പീസ് ആണ്. ഇതിന്റെ എന്താണ് ഇപ്പൊ വ്യത്യാസം? അതിന്റെ എസ് സി ആദ്യം വന്നത് എസ് സി, ഇത് എസ് സി 2 എന്ന് പറഞ്ഞിട്ടുള്ള എസ് സി 2. അത് നേരത്തെ ഇത് ഇതത്ര 2000 2000 അപ്പൊ ആ ഒരു വ്യത്യാസം കേട്ടോ. അതെ, അതിന് പ്രൈസ് കുറയും. നമ്മളൊരിക്കലും പ്രൈസ് ഫിക്സ് അല്ല. നിങ്ങൾക്ക് ഡെയിലി പ്രൈസ് വേണമെങ്കിൽ നിങ്ങൾ ഇവന്റെ യൂട്യൂബിൽ പോയാൽ, ഇപ്പൊ ഒന്ന് നാട്ടിൽ പോയി കഴിഞ്ഞാൽ കിട്ടില്ല. എന്റെ യൂട്യൂബിൽ ഡെയിലി പ്രൈസ് ഉണ്ടാവും, പക്ഷെ അത് ഹിന്ദിയിലായിരിക്കും. പക്ഷെ പറയുന്നത് വാക്കുകൾ ഇംഗ്ലീഷിലായിരിക്കും പ്രൈസ് പറയുന്നത്. അതെ അതെ, ഹിന്ദിയിൽ വലിയ ജ്ഞാനനാണ്. എന്താ പറയാ, ഞാൻ പറയുന്ന കാര്യമാണ്. അത് ഫോളോ ചെയ്യേണ്ട നമ്മുടെ സിറ്റി ചോയ്സ് ചാനലാണ് തീർച്ചയായിട്ടും. ഐഫോൺ 11 ഇനി നിങ്ങൾക്ക് ഐഫോൺ 11 128 GB, യു എസ് എ സ്പെക്, ഫുൾ ബോക്സ്, ബ്ലാക്ക് കളർ, കളർ എല്ലാം ഇല്ല, എല്ലാ കളറും ഉണ്ട്. ഓക്കെ, പ്രൈസ് ഇത് 1975 ആണ്, 64 GB, ജപ്പാൻ സ്റ്റോക്ക്. അതായത് നിങ്ങൾക്ക് യു എസ് എ ആണെങ്കിൽ 75 ജാസ്തിയാണ്. ഓക്കെ, 1975 ഈ ജപ്പാൻ സ്റ്റോക്കിന് വരുന്നുണ്ട്. പിന്നെ 75 എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ യു എസ് എ സ്റ്റോക്ക് കിട്ടും. ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന സ്റ്റോക്കുകൾ സ്റ്റോക്കെല്ലാം അവൈലബിൾ ആണ്, അവൈലബിൾ ആണ്. അപ്പം ഐഫോൺ 11 നിങ്ങൾക്ക് അറിയാലോ യു എസ് എ സ്റ്റോക്ക് പക്ക, ഇത് നല്ല അടിപൊളി പ്രൈസിനാണ് കിട്ടാൻ പോകുന്നത്. വാറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. ഓ, ഈ നോക്കാനുള്ളത് 11 കഴിഞ്ഞാൽ, 11 കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12 പോവാം. 12 അതല്ല, ഇതിന്റെ 128 GB ഉണ്ട്, 2150 128 GB 2150 2150 ഓക്കെ. അപ്പൊ പ്രൈസ് ഇറങ്ങി. ഈ നമുക്ക് ഐഫോൺ 11 എല്ലാ കളറും 128 ഇവിടെ അവൈലബിൾ ആണ്. ഈ നോക്കാനുള്ള ഐഫോൺ 12 ഇതാണ് വെച്ചോളൂ. അതാ വെച്ചിരിക്കുന്നത്. ഇനി 12 എടുത്ത ഐഫോൺ 12 64 GB ഉണ്ട്,
256 ഉണ്ട്, അതുപോലെ തന്നെ 128 ഉണ്ട്. ആദ്യം തന്നെ ഐഫോൺ 12 64 GB പ്രൈസ്, അതായത് 2000 dirhams. 2000 dirhams ഏതാണ് മെയ്ഡ്? മീൻസ് യു എസ് ആണോ? ഇതാണോ? ജപ്പാൻ. ജപ്പാന്. പിന്നെ അതേപോലെ 128 GB 2475. പിന്നെ 256 വരണെങ്കിൽ 256 GB 2725. കളർ എല്ലാം അവൈലബിൾ ആണ്, അവൈലബിൾ ആണ്. അക്രംബായിന്റെ സിറ്റി ജോസിലൊന്നും ഒരിക്കലും തിരിച്ചു പോകേണ്ടില്ല, എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ ഒരു ദിവസം വെയിറ്റ് ചെയ്താൽ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് കുട്ടികൾക്കും അറിയാൻ പറ്റും അക്രംബായി ആരാണെന്ന് ചോദിച്ചാൽ മതി. നമ്മളെ ചാനലിൽ കണ്ടുവരുന്നവർക്ക് നിങ്ങൾ മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കണം. അത് ഒരിക്കലും ഇവിടെ പറയേണ്ടതില്ല. നിങ്ങൾ ചാനൽ ഏത് ചാനലാണ് കണ്ടിട്ട് വരുന്നത്, ആ ചാനലിന്റെ പേര് പറഞ്ഞാൽ സ്പെഷ്യൽ പ്രൈസ് അക്രംബായി കൊടുക്കും. അത് കേട്ടാൽ മതി. നിങ്ങൾ വാട്സപ്പിൽ മാക്സിമം റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുക, കാരണം അത്രയും റിപ്ലൈസ് വരാറുണ്ട്. ഒരു ദിവസം 7000 മേലെ വാട്സപ്പ് കയറുമ്പോൾ ആരതാ നോക്കി വെറുതെ പറയലോട്ടെ. കാരണം റിയൽ ആയിട്ട് ആണെങ്കിൽ അതിന്റെ ഞാൻ ലൈവ് കാണിച്ചു തരാം. 7000 വാട്സപ്പ് ഒരു ദിവസം, അതിന് പ്രത്യേകിച്ച് ഒരു ആളെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ അയാൾ നാട്ടിൽ പോയിട്ടുണ്ട്. ഇനി അടുത്ത അടിപൊളി. ഇനി നമുക്ക് 13 സീരീസിലോട്ട് പോവാം. ഐഫോൺ 13 സീരീസില് ഐഫോൺ 13 സീരീസ് ഇപ്പൊ 30 mini വരുന്നുണ്ട്. 30 mini ഇപ്പൊ കുറച്ച് സ്റ്റോക്ക് കുറവാണ്. 128 GB വരുന്നത് 2450 എന്നാണ്. 128 GB 2450. ഓക്കെ. ആൻഡ് 256 GB 2790. കാരണം ഇപ്പൊ സ്റ്റോക്ക് ഇല്ലാതുകൊണ്ട് ചിലപ്പോ 100 അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റിൽ വെരി, അതായത് ഒട്ടും സ്റ്റോക്ക് ഇല്ല. ഈ കളറിനനുസരിച്ച് ഗ്രീൻ കളറിന് പ്രത്യേക 50 dirhams കൂടും. അതിനുശേഷമുള്ളത് ഐഫോൺ 13 ആണ്. 13 എല്ലാ കളറും ഇതാ കൈ പിടിച്ചിട്ടുണ്ട്. പച്ച കളറ്, ലീഗ് കളറ്, പിന്നെ മാർഗിസ്റ്റ്, പിന്നെ എല്ലാരും ഉണ്ട്. എല്ലാ കളറും ഉണ്ട്. എല്ലാ പാർട്ടിക്കാരും ഇവിടെ ഉണ്ട്. എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. പച്ചയും നീല ചുവപ്പ് ഒക്കെ ഉണ്ട്. ഇതിന്റെ പ്രൈസ് ഒക്കെ അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ 64 GBയിലോട്ട് വരണമെങ്കിൽ 64 GB വരില്ല. 128 GB 2800 ആണ്. നിങ്ങൾക്ക് 125 dirhams കൂടുതലാണ് പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ. കുറവ് പ്രൈസ് ജപ്പാനിലാണ്. കൂടുതൽ വരികയാണെങ്കിൽ തന്നെ യു എസ് എ. അങ്ങനത്തെ ആദ്യം നിങ്ങൾക്കെല്ലാം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ജപ്പാന്റെ മടിച്ചു കഴിഞ്ഞാൽ ക്യാമറയിൽ സൗണ്ട് ഉണ്ടോ? എല്ലാരും പറഞ്ഞാല് നമ്മളെ വീടിന്റെ ഷട്ടർ വലിക്കുന്നതാണ്. അങ്ങനല്ല, ചെറിയൊരു സൗണ്ടാ അതിന്. ഷട്ടർ സൗണ്ട്, ഷട്ടർ സൗണ്ട്. എല്ലാരും തലയപ്പടവ് വീടിന്റെ ഷട്ടർ ആണ് വലിക്കുന്നത്. അതല്ല അതാണ് സംഭവം. ഇവിടെ വന്നു കഴിഞ്ഞാല് ആ ഷട്ടറല്ല, നമ്മളെ ഷട്ടർ സൗണ്ട് പറഞ്ഞ ടക് 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 എന്ന് പറഞ്ഞ സൗണ്ടില്. അങ്ങനെയുള്ള ശരിയാ, സാധാരണ ക്യാമറയിലുള്ള സൗണ്ട്. അത് ആൻഡ്രോയിഡ് എല്ലാത്തിലും അതിൽ സൗണ്ട്. ഐഫോൺ മെയിൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ ജപ്പാൻ സ്റ്റോക്ക് എടുത്തിട്ട് അത് എല്ലാവരും സംശയം എടുക്കാൻ പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് തിരിച്ചു വിൽക്കുമ്പോ വില കുറയുന്നുള്ളതാണ്. വില വിൽക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കില്ല, നിങ്ങൾ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കും. പിന്നെ അടുത്ത 14 ഇറങ്ങുമ്പോ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷോപ്പ് പോയി. അതെ, പീടിയുടെ പേര് അറിയൂ? ആർക്കിടോക്സ്. ആർക്കിടോക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സംഭവം ഉണ്ടാവും. തിരിച്ചെടുക്കുകയും ചെയ്യും, തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ഓക്കെ. അപ്പൊ ഇനി 13 Pro. 13 Pro ഇവന്റെ പീടിന്റെ പേര് ഞാൻ അങ്ങനെ പറയണ്ടല്ലോ. ഇവൻ തന്നെ ഫേമസ് ആക്കിട്ടുണ്ട് നാട്ടില്. പിന്നെ അല്ലാതെ അക്രംബായി ഉയിര്. 13 Pro ഇതിന്റെ പ്രൈസ് നമ്മള് ഇല്ല. ഇതിന് 256 GB വരുന്നുണ്ട്. 13 2975 ആണ്. 512 GB 3300 ആണ്. അടുത്ത കടക്കാൻ പോകുന്നത് 13 ആണ്. പുലിക്കുട്ടികൾ 13 Pro. എനിക്കത് പക്ഷേ 13 Pro സാറേ, ഇനി കാണുന്ന യുഎസ് കുറെ സംശയം ഉണ്ടോ? കാരണം ഓരോ വിചാരിക്കും പറയണ കുറെ 13 mini പറഞ്ഞു, കുറെ ഇത് പറഞ്ഞു. കറക്റ്റ് പ്രൈസ് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നങ്ങൾ തല്ലരുത്. കാരണം മൂപ്പരോട് ചോദിച്ചു ഇതിലെ സ്പെക്കുകൾ 1 TB 4850 അതിന്റെ പ്രൈസ് ഇട്ട്. ഇനി പ്രോ മാക്സിലാണെങ്കിലോ? പ്രോ
മാക്സിലെ കിടക്കുന്ന 3975 128 GB നെക്സ്റ്റ് ഗൺ 4250 256 GB ഓക്കെ ആൻഡ് 512 GB 4850 ആൻഡ് 1 TB 5400 വൗ അപ്പം എന്താ വെച്ച് കഴിഞ്ഞാല് മാർക്കറ്റിൽ ഇപ്പൊ പ്രൈസ് ഇപ്പോഴത്തെ നിലവിൽ കൂടുതലാണോ കുറവാണോ ഇപ്പൊ ഞാൻ ഇപ്പൊ നാട്ടിൽ നിന്ന് വന്നിട്ട് ഞാൻ മുമ്പ് പ്രൈസ് പറഞ്ഞതും ഇതും ഓൾമോസ്റ്റ് സെയിം ആണ് ചെറിയൊരു ഡിഫറെന്റ് ഉണ്ടായിട്ടുള്ളൂ കാരണം ഐഫോണില് ഇത്രയേ ഡിഫറെന്റ് ഉണ്ടാവുള്ളൂ അടുത്ത 14 വരുന്നത് വരെ 50 100 അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും പക്ഷെ പ്രൈസ് അവസാന ഘട്ടത്തിൽ വരെ ഈ പ്രൈസ് തന്നെ ഉണ്ടാവും അതെ 30 Pro Max ഇതാട്ടോ കളർ എല്ലാം സ്റ്റോക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ 13 Pro വരണമെങ്കിൽ തന്നെ കളർ എല്ലാം സ്റ്റോക്ക് അവൈലബിൾ ആണ് പിന്നെ ആപ്പിളിന്റെ കംപ്ലീറ്റ്ലി പ്രൊഡക്റ്റ് ആപ്പിൾ മാത്രമല്ല ആപ്പിളിന്റെ എല്ലാം ഉണ്ട് മാക്ബുക്ക് ഉണ്ട് മാക്ബുക്ക് പ്രോ ഉണ്ട് ലാപ്ടോപ്പ് ഉണ്ട് ഐപാഡ് ഉണ്ട് ഐ വാച്ച് ഉണ്ട് ഐ വാച്ച് അല്ല ഇതാ കിടക്കുന്നത് അതൊന്നും എടുത്തു കൊടുത്ത ഐ വാച്ച് ഇപ്പൊ സീരിയസ് 7 ആണ് ഇപ്പൊ കിടക്കുന്നത് 41 സീരീസിനാണ് 1275 1275 41 1350 നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരിക സാധനം പർച്ചേസ് ചെയ്യാം ഹാപ്പി ആയിട്ട് തിരിച്ചു പോവാം ഇവിടെ എന്തെങ്കിലും വെള്ളം കുടിക്കാൻ കൊടുക്കുക പിന്നെ ചായ ഫ്രീ ആണ് ചായ ഫ്രീ അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ എന്താ വെച്ചാല് ഫോണിന്റെ ഇപ്പൊ ലേറ്റസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രൈസും നമ്മൾ അറിഞ്ഞു വാച്ചിന്റെ അറിഞ്ഞു ഇപ്പൊ ആപ്പിൾ വാച്ച് സീരീസ് 7 6 ഒക്കെ അവിടെ അവൈലബിൾ അല്ലേ എല്ലാം അവൈലബിൾ അപ്പൊ സീരീസ് 7 പ്രൈസ് എത്രയെന്ന് പറഞ്ഞാൽ 1275 ദിർഹംസിന് 1350 വലിയ സൈസ് അതായത് 45 ഓക്കെ നമ്മളെ ചാനലിൽ കണ്ടിട്ട് വരികയാണെങ്കിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് ഡിസ്കൗണ്ട് ഈ പറഞ്ഞ പ്രൈസ് എന്തെങ്കിലും കൊടുക്കണം അതായത് മുമ്പത്തെ നമ്മളെ വീഡിയോയിലെല്ലാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മളെ പ്രൈസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പം നിങ്ങളെല്ലാം വീഡിയോ കണ്ടിട്ട് സൗദി എന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം വിളിക്കുന്നുണ്ട് പക്ഷേ മലവാളികൾക്ക് ഒരുപാട് സംശയം ഉണ്ടാവും സംശയം പറഞ്ഞാൽ തീരില്ല അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നിങ്ങൾക്ക് എവിടെ നിന്ന് എങ്ങനെ കുറച്ച് കിട്ടുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ഒറിജിനൽ മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ റീഫർ പീസ് സെയിൽ ചെയ്യുന്നില്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് നോക്കുക പ്രൈസ് നിങ്ങൾ നോക്കുക ദുബായിൽ ഇപ്പം മാർക്കറ്റിൽ നമുക്ക് അറിയാവുന്ന ഷോപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ വീട് ചെയ്യുന്ന ഷോപ്പ് എന്ന് പറഞ്ഞാൽ അക്രംബൈഡാണ് ഇവിടെ ഒരുപാട് മാർക്കറ്റിൽ ഷോപ്പ് നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു വിരോധവും ഇല്ല നിങ്ങൾക്ക് ആരോടാണോ ഇഷ്ടമുള്ളത് ഏതാണോ സാധനം നല്ലത് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം നിങ്ങൾ തീരുമാനിക്കുക ഇനി എന്തെങ്കിലും പറയണ്ട അക്രംബൈ ഇനിയൊന്നുമില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് നിങ്ങൾക്ക് വേണ്ടത് വേണ്ടത് അപ്പോൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവരുടെ ഷോപ്പിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദുബായിലുള്ള നമ്മളെ മച്ചാമാർ ദുബായിലുള്ള ആൾക്കാർ പുതിയ ബ്രാൻഡ് ന്യൂ ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഇവരായിട്ട് കോൺടാക്ട് ചെയ്യുക നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ നമ്പറും അവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ബ്രാൻഡ് ന്യൂ ഫോൺസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് നാട്ടിലും കിട്ടും ഒരു സംശയം വേണ്ട കേട്ടോ ഓക്കെ അപ്പോൾ എന്താ പറയുക ഐഫോണിൻ്റെ പുതിയ വിശേഷമായിട്ട് അടുത്ത വീഡിയോ